നമ്മളുടെ ആത്മീയ ആരോഗ്യത്തിൻ്റെ ഒരു ലക്ഷണമാണ് നമുക്ക് ഈ ഒരു വചനത്തിന് വേണ്ടിയുള്ളൊരു ദാഹവും വിശപ്പും. എന്നുവെച്ചാൽ ദാഹവും വിശപ്പും എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ വചനത്തെ രണ്ട് തരത്തിൽ ഉപമിച്ചിട്ടുണ്ട്. ഇവിടെ മായമില്ലാത്ത പാലം നമ്മൾ കാണുന്നുണ്ട്, പിന്നെ സോളിഡ് ഫുഡ് കട്ടിയായ ആഹാരത്തെക്കുറിച്ചും വചനത്തിൽ തന്നെ ഇങ്ങനെ ലൈറ്ററായിട്ടുള്ള കാര്യങ്ങൾ ഇൻഷ്യലായിട്ട് നമ്മൾ ഇങ്ങനോ ബേസിക് ഫണ്ടമെൻ്റലായിട്ടുള്ള ചില കാര്യങ്ങൾ മായമില്ലാത്ത പാലെന്നുള്ള ആത്മീയ ശൈശവത്തിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ കട്ടിയായിട്ടുള്ള ആഹാരമൊന്നും വചനത്തെക്കുറിച്ച് നമ്മൾ എബ്രായർ 5 അവസാനത്തെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പം സോളിഡ് ഫുഡ് ഈസ് ഫോർ ദ മെച്ചുവർ, ആ ഒരു കട്ടിയായിട്ടുള്ള ആഹാരം കൂടുതൽ പക്വതയുള്ളവർക്കാണ്. അതായത് കൂടുതൽ പക്വത നമ്മുടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് ഞാനിപ്പോൾ പെട്ടെന്ന് വരുവാണെങ്കിൽ അവിടെയും ഈ വചനത്തിൻ്റെ യുനോ അതിൻ്റെ രഹസ്യങ്ങളെ അതിൻ്റെ സത്യങ്ങളെ രണ്ട് രീതിയിൽ വിഭജിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ എബ്രായ ലേഖനം 5 വരികയാണെങ്കിൽ അവിടെ അതിൻ്റെ 11 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, യുനോ എബ്രായ ലേഖനം വളരെ യുനോ സോളിഡ് ഫുഡ് ഉള്ള ഒരു ഇങ്ങനെ പുസ്തകമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പെട്ടെന്ന് വായിച്ച പലതും ചിലപ്പോൾ ഒന്നും പിടികിട്ടത്തില്ല. നമ്മൾ അതുപോലെ ധ്യാനിച്ച് അതുപോലെ ഹെൽപ്ഫുൾ റിസോഴ്സസൊക്കെ അതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് കൂടുതൽ അതിൻ്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഒക്കുന്നത്. എബ്രായ ലേഖനം ആ ഒരു എബ്രായ ലേഖകൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 5:11 യുനോ ഈ അതിൻ്റെ മുമ്പൊക്കെ മെൽക്കിസേദെക്കിൻ്റെ ക്രമപ്രകാരം യേശുവിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളുമൊക്കെ പറയണമെന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുക ഇതിനെക്കുറിച്ച് എബ്രായർ 5:11 ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾക്കുവാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കൺസേണിങ് ഹിം വി ഹാവ് മസ്റ്റ് ടു സേ ഇറ്റ് ഇസ് ഹാർഡ് ടു എക്സ്പ്ലെയിൻ സിൻസ് യു ഹാവ് ബിക്കം ഡൾ ഓഫ് ഹിയറിങ്. അതായത് അവർ കേൾക്കുവാൻ മാന്യതയുള്ളവരെന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് എന്തെങ്കിലും കേൾവി ശക്തിക്ക് വല്ല പ്രോബ്ലം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ENT പ്രോബ്ലം ഉണ്ടായിരുന്നു, ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. അവിടെ യഹൂദ ക്രിസ്ത്യാനികളോട് അവിടെ ലേഖകൻ സംസാരിക്കുന്നത് അവർക്ക് ഫിസിക്കൽ ഇയേഴ്സിന് ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. പിന്നെന്താ, അവർക്ക് ബുദ്ധിശക്തിയിൽ എന്തെങ്കിലും കുറവുണ്ടായിരുന്നു. യഹൂദന്മാരുടെ ബുദ്ധിയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് എത്രയോ ഇനോ നോബൽ പ്രൈസസും കാര്യങ്ങളൊക്കെ ഈ വശങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യഹൂദന്മാരിലുള്ളവരൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. അതുപോലെ വളരെ ബുദ്ധിശക്തി ഉള്ളവരാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അവരുടെ ബുദ്ധിശക്തിക്ക് കുറവില്ല എന്നാൽ എന്താണ് പറയുന്നത്, കേൾവിക്ക് അവരുടെ ഫിസിക്കൽ ഇയേഴ്സിനും കുഴപ്പമില്ല. പക്ഷേ എന്താ ഇവിടെ ഡൾ ഓഫ് ഹിയറിങ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്താ, നമ്മളുടെ ഈ പുതിയ ആത്മീയ മനുഷ്യന് ഇങ്ങനെ നാവുണ്ട്, ടച്ച് ചെയ്യാം, ഈ 5 പറഞ്ഞതുപോലെ നമ്മളുടെ ഇങ്ങനെ മനസ്സാക്ഷിയുടെ ഒരു കാത് ആണ് നമ്മളുടെ ആത്മീയ മനുഷ്യനുള്ളതെന്ന് പറഞ്ഞാൽ. എന്നുവെച്ചാൽ കർത്താവിനെ പറയൂല, കേൾപ്പാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ, എന്താ ബാക്കിയുള്ളവർക്ക് അതിന് ചെവി ഇല്ലായിരുന്നു. എന്നാൽ കേൾപ്പാൻ ചെവിയുള്ളതെന്ന് പറഞ്ഞാൽ ആ ഒരു ആന്തരികമായിട്ടുള്ളൊരു ചെവി, കർത്താവെ അവിടുത്തെ ശബ്ദം അവിടുന്ന് എന്താണോ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത് കേൾക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ള ആ ഒരു ദാഹത്തോടെ നമ്മൾ വരുമ്പോഴാണ് നമുക്ക് ആ കാര്യങ്ങൾ കൂടുതൽ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങളിൽ അങ്ങ് യുനോ യുനോ വോട്ടസ് അങ്ങ് അങ്ങ് അക്കസ്റ്റംഡായി അതിലങ്ങ് എൻറ്റാങ്കിൾഡ് ആയിട്ടിരിക്കുമ്പം ലോകത്തിൻ്റെ ഒത്തിരി യുനോ ശബ്ദങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, അതിനിടയിൽ കർത്താവിൻ്റെ ശബ്ദം നമുക്ക് തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും. എന്നാൽ നമ്മൾ അതിനായിട്ട് കർത്താവ് അവിടുത്തെ ശബ്ദം എനിക്ക് കേൾക്കണം എന്നുള്ളൊരു ദാഹത്തോടെ നമ്മൾ കർത്താവിനോട് അടുത്ത് ചെല്ലുകയാണെങ്കിലാണ് കർത്താവ് ആ ഒരു ഹി ഈസ് എ റിവാർഡർ ഓഫ് ദോസ് ഹു ഡിലിജൻ്റ്ലി സീക്ക് ഹിം എന്ന് എബ്രായർ 11:6 നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ ആ വാക്യം പെട്ടെന്ന് മലയാളത്തിൽ അങ്ങ് എടുത്ത് വായിക്കട്ടെ. ഈ എബ്രായർ 5 നമ്മളിപ്പോൾ ഉള്ളത്, അതിൻ്റെ 11:6 വായിക്കുന്നത്, 11:6, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക്, അത് അതിൻ്റെ NKJV പറഞ്ഞ ദോസ് ഹു ഡിലിജൻ്റ്ലി സീക്കിങ്, തന്നെ വളരെ ഉത്സാഹത്തോടെ അന്വേഷിക്കുന്നവർക്കെന്ന് വേണമെങ്കിൽ അവിടെ കുറച്ചുകൂടെ കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം, തന്നെ ആ ഒരു പൂർണ്ണഹൃദയത്തോടെ ഉത്സാഹത്തോടെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലേ. കർത്താവിൻ്റെ പ്രതിഫലം ആർക്കാണ്? നമ്മൾ അതുപോലെ ഡിലിജൻ്റായിട്ട് കർത്താവിനെ അന്വേഷിക്കുന്നവർക്കാണ്. നിങ്ങൾ പൂർണ്ണഹൃദയത്തോടെ എന്നെ അന്വേഷിച്ചാൽ നിങ്ങൾ എന്നെ കണ്ടെത്തുമെന്ന് യിരെമ്യാവ് 29:13 നമ്മൾ വായിക്കുന്നുണ്ട്. When you seek me with all your heart, Yeremiah, ഞാൻ പെട്ടെന്ന് ആ വാക്യം എടുത്തങ്ങ് വായിക്കാം. നമ്മൾ എബ്രായർ 5 നമുക്ക് ഒരു വിരൽ വെച്ചുകൊണ്ട് യിരെമ്യാവിലേക്ക് പോവുകയാണെങ്കിൽ യിരെമ്യാവ് 29:11 ഒത്തിരി ശുഭഭാവിക്ക് വേണ്ടിയുള്ള പദ്ധതികൾ എന്തൊക്കെയാണെന്ന് ഞാൻ അറിയുന്നു എന്നൊക്കെ പറയുന്നത് നമ്മളെപ്പോഴും കോട്ട് ചെയ്യുന്ന ആ വേഴ്സ് ഉണ്ടല്ലോ, അതായത് ഐ നോ ദ പ്ലാൻസ് ദാറ്റ് ഐ ഹാവ് ഫോർ യു, ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. പക്ഷേ ആ പദ്ധതികളൊക്കെ എപ്പോഴാണ് ഫുൾഫിൽഡ് ആവുന്നതെന്ന് ചോദിച്ചാൽ ആ 11 എബ്രായർ യിരെമ്യാവ് 29:11 ഈനോ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അതായത് നമുക്ക്
നമ്മളെക്കുറിച്ച് കർത്താവിന് ഒത്തിരി നിരൂപണങ്ങളും പ്ലാനുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് തിന്മയ്ക്കുള്ളതല്ല, നന്മയ്ക്കുള്ളത് അത്രയും നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഈ നിരൂപണങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 12-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. അപ്പം കർത്താവിന് നിരൂപണങ്ങളുണ്ട്, പ്ലാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് മടി പിടിച്ചിരുന്നാൽ എല്ലാ പ്ലാൻസും നടക്കും, ഒരു പ്ലാൻസും നടക്കാൻ പോകുന്നില്ല. മറിച്ച് എന്ത് ചെയ്യണമെന്ന് പറയുന്നത്, അങ്ങനെ നിങ്ങളെക്കുറിച്ച് എനിക്ക് നിരൂപണങ്ങൾ, പ്ലാൻസ് ഉണ്ട്, പദ്ധതികളുണ്ടെന്ന് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേൾക്കും, നിങ്ങൾ എന്നെ അന്വേഷിക്കും. ഈ വാക്യം ഞാൻ ഇപ്പം പറഞ്ഞത്, അതായത് യിരെമ്യാവ് 29:13, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. പൂർണ്ണ ഹൃദയത്തോടെ, കർത്താവേ, വെൻ യു സീക്ക് മീ വിത്ത് ഓൾ യുവർ ഹാർട്ട് യു വിൽ ഫൈൻഡ് മീ. നമ്മളപ്പം If we seek the Lord with a half-hearted attitude, we won't find the Lord. നമ്മൾ ഒരു പാതി ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കുന്നത്, ആ കണ്ടെങ്കിലാവട്ടെ എന്നുള്ള രീതിയിൽ, ആ കർത്താവിനെ കേൾക്കാൻ പറ്റിയെങ്കിൽ ആവട്ടെ എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് കർത്താവിനെ കേൾക്കാൻ സാധിക്കില്ല. മറിച്ച് കർത്താവെ, അവിടുന്ന് സംസാരിച്ചാലല്ലാതെ, അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ എന്നെ വിട്ടുപോകരുതെന്ന് യാക്കോബ് യുനോ ഉൽപ്പത്തി പുസ്തകത്തിൽ ആ പെനിയൽ ആ സ്ഥലത്ത് ദൈവം യാക്കോബിനെ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് ഡോണ്ട് ലീവ് മീ അൺലെസ് യു ബ്ലെസ് മീ, എന്നെ അനുഗ്രഹിക്കാതെ വിട്ടുപോകരുതേ എന്ന് ആ ദൂതനോട് പറയുന്നത് പോലെ, അതുപോലെ നമ്മൾ കർത്താവിൻ്റെ മുമ്പ് കർത്താവിനോട്, കർത്താവേ, അവിടുന്ന് എന്നോട് സംസാരിക്കണേ കർത്താവ്, അവിടുന്ന് സംസാരിച്ചാലല്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല. മോശയും അത് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ ഇവിടെ വായിക്കുന്നതല്ലേ, ഇവിടെ ആ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം എക്സോഡസ് 33-ലൊക്കെ നമ്മൾ വായിക്കുന്നത്, അങ്ങ് എന്നെ നയിച്ചാലല്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ ഒക്കെയില്ല എന്നുള്ളൊരു, അതുപോലൊരു ആ ഒരു കർത്താവിനോടുള്ളൊരു ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു സീക്കിങ് ആറ്റിറ്റ്യൂഡ്. അങ്ങനെയുള്ളവരെ, അങ്ങനെ ഡിലിജൻ്റായിട്ട് കർത്താവിനെ സീക്ക് ചെയ്യുന്നവരെയാണ്, അങ്ങനെ അന്വേഷിക്കുന്നവരെയൊക്കെയാണ് കർത്താവ് പ്രതിഫലം നൽകുന്നത്. നമ്മൾ ആ എന്തെങ്കിലും ആ കിട്ടിയാലാവട്ടെ, ഒന്ന് ശ്രമിച്ച് നോക്കാം, അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അധികമൊന്നും നമുക്ക് പ്രാപിക്കാൻ അധികമല്ല, എത്ര എന്ത് പ്രാപിക്കാനൊക്കെ നമുക്കറിയത്തില്ല. പക്ഷേ അതുപോലെ നമ്മൾ ഡെസ്പറേറ്റായിട്ട് ആ ഒരു ദാഹത്തോടെ ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ എന്നാണ് കർത്താവ് പറയുന്നത്. ഇനോ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ, അവർക്കാണ് ദൈവത്തിൻ്റെ ഒരു തൃപ്തി കിട്ടുന്നത്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ ആ ഒരു വെതവിയ ഡൾ ഓഫ് ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ഡൾ ഓഫ് ഹിയറിംഗ് ആവുന്നത്, കേൾക്കുവാൻ മന്ദതയുള്ളവർ, നമ്മളിപ്പം തിരിച്ച് എബ്രായർ 5 വരികയാണെങ്കിൽ എങ്ങനെ നമ്മൾ കേൾക്കുവാൻ മാന്യമുള്ളവരായി തീരുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവ് നമ്മളോട് മനസാക്ഷിയിൽ പല കാര്യങ്ങൾ പറയുന്നു. ചിലരോട് ക്ഷമിക്കാനായിരിക്കും, ചിലരോട് ഒന്ന് ക്ഷമ ചോദിക്കാനോ നിരപ്പ് പ്രാപിക്കാനോ എന്തെങ്കിലും തിരിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സെറ്ററേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും. ചിലപ്പം ദൈവം തന്നെ നമ്മളോട് അനുസരിക്കാൻ പറയുന്ന ചില കാര്യങ്ങളായിരിക്കും. എന്നാൽ അവിടെ നമ്മൾ അങ്ങ് കഠിനപ്പെടുത്തി നമ്മൾ യുനോ അങ്ങ് ഹൃദയം കാഠിന്യം കൂടുതൽ ഹാർഡ് ഹാർട്ടഡ് ആവുമ്പം എന്താ പറ്റുന്നേ, കുറച്ച് കഴിയുമ്പോൾ ഈ മനസാക്ഷിയുടെ ശബ്ദം, ആ മനസാക്ഷിയിലൂടെയാണ് ദൈവവചനത്തിലൂടെയൊക്കെ ദൈവം നമ്മളോട് സംസാരിക്കാൻ പറ്റുന്നത്. മനസാക്ഷി എന്ന് പറഞ്ഞാൽ ആ ഒരു ആത്മാവിൻ്റെ ഒരു ഘടകമാണ് നമ്മളുടെ മനസാക്ഷിയായിട്ട് ദൈവം തന്നിട്ടുള്ളത്. അവിശ്വാസികൾക്കും ഉണ്ട്, എന്നാൽ പലപ്പോഴും അവിശ്വാസികൾ തന്നെ പലപ്പോഴും അത് കഠിനപ്പെടുത്തുന്ന നമുക്കറിയാം. എന്നാൽ വിശ്വാസിയായിട്ട് പോലും മനസാക്ഷി കഠിനപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതേ എബ്രായ ലേഖനത്തിൽ തന്നെ അതിൻ്റെ 3-ാം അധ്യായത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്, നിങ്ങൾ ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ഈ എബ്രായ ലേഖനത്തിന് തന്നെ ഒരു താളം നമ്മൾ അങ്ങോട്ട് മറിക്കുവാണെങ്കിൽ എബ്രായർ 3:15 ഇങ്ങനെ വായിക്കുന്നത്, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അപ്പം കർത്താവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്കൊരു ചോയ്സ് ഉണ്ട്, ഈദർ ടു ബി ബ്രോക്കൺ ബൈ ദ സ്വോർഡ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ഓർ ടു ബി ഹാർഡൻഡ്. ആ കർത്താവിൻ്റെ വചനമാകുന്ന വാള് നമ്മളുടെ ആ സ്വയത്തിൽ മേൽ വന്ന് അതിനെ നമ്മൾ കീഴടങ്ങുമ്പോൾ നമ്മളൊരു ബ്രോക്കൺനെസ്സിലേക്ക്, കൂടുതൽ നുറുക്കമുള്ളവരായിട്ട്, കൂടുതൽ താഴ്മയുള്ളവരായിട്ടായിത്തീരാം ആ വചനത്തെ നമ്മൾ കീഴടങ്ങുമ്പം. അല്ലെങ്കിൽ നമ്മൾക്കങ്ങ് വളരെ ഹാർഡൻഡായിട്ടോ, കർത്താവ് പറയുന്നെങ്കിൽ പോലും ഞാൻ അനുസരിക്കത്തില്ല എന്നുള്ള രീതിയിൽ നമ്മളങ്ങ് ആ എനിക്കറിയാം എന്ത് ചെയ്യണം, കർത്താവിൻ്റെ വചനത്തിൽ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് ഹാർഡൻ ചെയ്യാം. നമുക്കറിയാം യേശു കർത്താവ് പറഞ്ഞ വാക്കുകൾ, ഇനോ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് തന്നെ ആ യെശയ്യാവ് 55:10-11 വാക്യങ്ങളിൽ വായിക്കുന്നത് ദൈവത്തിൻ്റെ വചനം, അത് അയക്കപ്പെട്ടിട്ടുള്ള വചനം, അത് അതിൻ്റെ പ്രവൃത്തി തികയ്ക്കാതെ അത് തിരിച്ചു വരികയില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഞാൻ ആ വാക്യം അങ്ങ് എടുത്ത് വായിച്ചോട്ടെ, യെശയ്യാവ് നമ്മൾ ഈ എബ്രായ ലേഖനത്തിൽ ഒരു വിരൽ വെച്ചുകൊണ്ട് നമ്മൾ യെശയ്യാവ് 55 പോവുകയാണെങ്കിൽ, യെശയ്യാവ് 55:11 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം
ആയിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ കർത്താവിൻ്റെ വചനം അത് കർത്താവ് എന്തിനു വേണ്ടിയാണോ അയച്ച അത് സാധിപ്പിക്കും എന്ന് പറയുമ്പോൾ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ യേശു കർത്താവ് ഒരുപാട് വചനം ഒരു അന്ന് ഉള്ള യഹൂദ ജനതയോടൊക്കെ സംസാരിച്ചു. അപ്പം ആ ദൈവത്തിൻ്റെ വചനം നമ്മൾ നോക്കുമ്പോൾ കുറച്ച് പേര് ശരിയാണ് അത്ഭുതങ്ങൾ കാണാനൊക്കെ ആയിരങ്ങൾ തടിച്ചു വിടുന്നെങ്കിലും അവസാനം ആ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു 120 പേരെ 120 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ശരിക്കും റെസ്പോണ്ട് ചെയ്തിട്ടുള്ള ഈവൻ കർത്താവിന് 500 പേര് വിശ്വസിച്ച് 500 പേർക്ക് കർത്താവിന് പ്രത്യക്ഷമായി എന്നുള്ള കാര്യം നമ്മൾ 1 കൊരിന്ത്യർ 15 നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആ ഒരു 500 പേരെ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നവരായിട്ടുണ്ടായിരുന്നുള്ളൂ. ഒത്തിരി ആയിരങ്ങൾ കർത്താവിൻ്റെ അത്ഭുതങ്ങളും ഇങ്ങനെ വചന ശുശ്രൂഷയൊക്കെ കേൾക്കാൻ ഉണ്ടായിരുന്നെങ്കിലും പോലും അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോഴും അതുപോലുള്ള ഒത്തിരി പുരുഷാരങ്ങളൊക്കെ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കാണാനൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഒരു 500 പേരെ യഥാർത്ഥത്തിൽ വിശ്വസിച്ചവരായിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കർത്താവിന് അവരോട് മാത്രമേ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പ്രത്യക്ഷപ്പെടാൻ സാധിച്ചുള്ളൂ. ഇവന് അതിൽ തന്നെ ഈ 500 ഒരു 120 പേരെ പരിശുദ്ധാത്മനോട് കാത്തിരിക്കുക എന്നുള്ള കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് അവിടെ മാളിക മുറിയിൽ പെന്തക്കോസ്റ്റ് നാളിൽ കാത്തിരുന്ന് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചുള്ളൂ. അപ്പം ബാക്കി എത്രയോ പേരോട് കർത്താവ് വചനം പറഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ എന്താ ദൈവം അയച്ച ആ വചനം എന്ത് പറ്റി? ഇത് ഈ വചനപ്രകാരം പറയുവാണെങ്കിൽ അപ്പോൾ അയച്ച കാര്യത്തിൻ്റെ അതിൻ്റെ ആ നിവർത്തിച്ചില്ലല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം ഈ ദൈവത്തിൻ്റെ വചനത്തോട് നമുക്ക് രണ്ട് രീതിയിൽ റെസ്പോണ്ട് ചെയ്യാം. ഒന്ന്, നമ്മൾ ബ്രോക്കൺ ആകാം. പത്രോസും യാക്കോബും യോഹനാനും ഒക്കെ ആ കർത്താവിൻ്റെ തിരുവായ്മ ഒഴിഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ അവരെ നിത്യജീവൻ്റെ മൊഴികൾ അങ്ങയുടെ പക്കലല്ലേ ഉള്ളതെന്ന് പറഞ്ഞ് അവർക്ക് പല കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. മനുഷ്യപുത്രൻ്റെ മാംസം ഭക്ഷിക്കണമെന്നും രക്തം കുടിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പത്രോസിൻ്റെ ഭാവം ഒന്നും മനസ്സിലായ കണ്ടതിൽ അന്ന്. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ എൻലൈറ്റൻമെൻ്റ് ഒക്കെ ഉണ്ടായിട്ട് അവർക്ക് പിന്നീട് ഒത്തിരി മർമ്മങ്ങൾ വെളിപ്പെട്ടു. ആ പത്രോസിൻ്റെ ലേഖനങ്ങൾ എഴുതിയൊക്കെ നമ്മളിപ്പോൾ വായിക്കാൻ തുടങ്ങിയായിരുന്നല്ലോ. പക്ഷേ അന്ന് അവർക്കൊന്നും മനസ്സിലാവാതിരുന്നപ്പോൾ പോലും ഇത് നിത്യജീവൻ്റെ മൊഴികളാണെന്ന് തങ്ങളെ തന്നെ താഴ്ത്തി ആ വചനത്തിന് മുമ്പാകെ നുറുക്കപ്പെട്ടവരായി കുത്തേറ്റവരായിട്ട് അവരായിത്തീർന്നു. എന്നാൽ ബാക്കി പല പരീക്ഷമാരെന്ത് ചെയ്തു? അവർ ഇതേ വചനം തന്നെ അവരും കേട്ടത്, പക്ഷേ അവർ കഠിനപ്പെടുത്തി. ഓ, ഇവന് ഈനോ ഞങ്ങളുടെ സ്ഥാനമാനങ്ങളെയൊക്കെ കളയാൻ വേണ്ടി അവർ കൂടുതൽ അസൂയലുക്കളായി യേശുവിനെ എങ്ങനെങ്കിലും ഒന്ന് നശിപ്പിക്കണം, ഈനോ ഡിസ്ട്രോയ് ചെയ്യണം എന്നുള്ള രീതിയിൽ അവരെല്ലാം കച്ചകെട്ടി ഇറങ്ങുന്നത് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴാണ് ഇങ്ങനെ കേൾക്കാൻ മന്ദതയുള്ളവരാകുന്നത്? നമ്മൾ ദൈവാത്മാവ് നമ്മളെ ഹൃദയത്തിൽ നമ്മുടെ മനസ്സാക്ഷിയിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ അതിനെ നമ്മൾ കഠിനപ്പെടുത്തിക്കൊണ്ടേ ഇരുന്ന കുറേ കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഒരു ശബ്ദവും കേൾക്കുന്നില്ല. കർത്താവിൻ്റെ നമ്മൾ എന്ത് പാപം ചെയ്യുമ്പോഴും ഒരു ഹൃദയകാഠിന്യമുള്ളവരായിപ്പോയി. നമുക്ക് തന്നെ തോന്നിയോ വിശ്വാസികൾ എന്ന് പറയുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ? നമ്മളാരും വിധിക്കാനോ ആരെയും പുച്ഛിക്കാനോ അല്ല, പക്ഷേ നമുക്ക് തന്നെ ചിലപ്പം അത്ഭുതം തോന്നുന്ന രീതിയിൽ പല പാസ്റ്റർമാർ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ചില വിശ്വാസികൾ ഇങ്ങനെ ചെയ്തു, അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച ഒരാൾക്ക് ഒരു അവിശ്വാസിക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇവരൊക്കെ എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് തോന്നാം. അതിൻ്റെ കാരണം എന്താ? അവർ ഒന്ന് ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും വീണ്ടും ജനിച്ചിട്ട് ഉണ്ടായിരിക്കത്തില്ല. ചിലപ്പോൾ ഒരു ഭക്തിയുടെ വേഷം മാത്രമേ ഉണ്ടായിരുന്നിരിക്കുള്ളൂ. വേറൊരു പോസിബിലിറ്റി വെച്ചാൽ വീണ്ടും ജനിച്ചു, എല്ലാം ശരിയാണ്. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും മനുഷ്യരുടെ മുമ്പാകെയുള്ള ഒരു മാനത്തിന് വേണ്ടി തങ്ങളെ തന്നെ കഠിനപ്പെടുത്തി അവരങ്ങ് ഹാർഡൻഡായിപ്പോയി, അവർക്ക് കേൾക്കുവാൻ മന്ദതയുള്ളവരായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനോ അവർക്ക് ആ വചനമൊന്നും പ്രയോജനപ്പെടാതെ പോയി. അതാണ് നമ്മൾ ആ എബ്രായർ 5 നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ, നിങ്ങൾ കേൾക്കുവാൻ മാന്യമുള്ളവരായതുകൊണ്ട് പല കാര്യങ്ങളും പറയുവാനുണ്ടെങ്കിലും പറയാൻ പറ്റുന്നില്ല എന്ന് ആ ലേഖകൻ പറയുന്നത് എബ്രായർ 5:11.